എല്ലാവർക്കും ഫ്ലേവർ ക്രഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുക്ക് ചെയ്യുന്നതൊരു ഗ്രിൽഡ് സാൽമൺ ആണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, സാൽമൺ ഞാൻ 3 പീസാണ് എടുത്തിരിക്കുന്നത്. വിത്തൗട്ട് സ്കിന്നാണ് ഇത്. ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അൺസോൾട്ടഡ് ബട്ടർ, ഗാർലിക്, പെപ്പർ, സോൾട്ട്, ഡിൽ, ലൈം ജ്യൂസ്. ഡിൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കപ്പം ഫസ്റ്റ് സോസ് റെഡിയാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സോസ് തയ്യാറാക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിടണേ. ബട്ടർ മെൽട്ടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 to 4 ക്ലോവ് ഗാർലിക് ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അതിട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഗാർലിക്കിൻ്റെ കളറൊന്ന് മാറാൻ തുടങ്ങുമ്പം നമുക്ക് പെപ്പർ ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ മതി കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാം. സോൾട്ട് ആവശ്യത്തിന്. ഡിൽ 1 ടേബിൾ സ്പൂൺ. ഇനി 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റാൻ പോവാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സോസ് ഫിഷിലേക്ക് പറ്റിക്കൊടുക്കണം. അത് ഞാൻ സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണേ. ബ്രഷ് വെച്ച് വച്ചിട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ഈ സാൽമൺ ഫിഷിന് ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നമ്മൾ നോർമലി ഫിഷ് ഫ്രൈ ചെയ്യുന്നത് പോലുള്ള പൗഡറുകളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ എല്ലാ സൈഡും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫിഷ് ഒന്ന് പതുക്കെ വെച്ചിട്ട് കൊടുക്കാം. ഈ സൈഡും അങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ഫിഷിൻ്റെയും എല്ലാ സൈഡും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കാം. ഞാൻ പാനിൽ വെച്ച് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ച് മതി ഫിഷ് വെച്ച് ഈ സോസിൻ്റെ ലെഫ്റ്റ് ഓവർ വന്നിരിക്കുന്ന സോസ് കുറച്ച് കുറച്ച് വെച്ചിട്ടില്ലേ പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ഗ്രില്ല് ചെയ്ത മധുരം കേട്ടോ. സാൽമൺ ആയതുകൊണ്ട് വളരെ വേഗം കുക്ക് ആവും അത്. അപ്പോൾ അത് നമുക്ക് ഒരു സൈഡ് ഒരു വൺ ടു മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കും. പിന്നെ അടുത്ത നെക്സ്റ്റ് 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ആ സൈഡ് ഓക്കെ ആവും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നമുക്കത് നല്ല ഡ്രൈ ആയിട്ടൊന്ന് കിട്ടണം, ക്രിസ്പി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റും കൂടെ സിമ്പിൾ തന്നെ വെച്ചാൽ മതി. ബാക്ക് സൈഡും കൂടെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഗാർലിക്കെല്ലാം ഒന്നും കൂടെ നമ്മുടെ ഈ ബട്ടറിലേക്ക് ഇടാൻ നല്ലപോലെ നല്ല ക്രിസ്പി ആവും, നല്ല ടേസ്റ്റ് ആവും. ഇതേപോലെ സ്പൂണായിട്ട് ഗോൾഡ് ബട്ടർ നമുക്ക് ഡിഷിൻ്റെ ഗോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ഞാൻ ഓഫ് ചെയ്തു, സ്റ്റവ് ഓഫ് ചെയ്തു, ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സാൽമൺ വിത്ത് ഗാർലിക് ലൈം ബട്ടർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അധികം സ്പൈസി ഒന്നുമല്ല. റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് പറയുക. താങ്ക് യു.